എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുരേഷ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്നതിൻ്റെ മൂന്നാമത്തെ സെക്ഷനാണ്. ആ മൂന്നാമത്തെ സെക്ഷൻ നമ്മൾ എക്സ്ക്ലൂസീവായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തെ പറ്റിയാണ്. ഈ മൂന്നാമത്തെ പാർട്ട് തന്നെ അഞ്ച് അല്ലെങ്കിൽ ആറ് പാർട്ട് ഉണ്ടാകും. അതിൽ ഫസ്റ്റ് പാർട്ടാണ് നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് ആക്റ്റീവ് ഇൻവെസ്റ്റിങ്ങും പാസീവ് ഇൻവെസ്റ്റിംഗ് എന്ന് നമുക്ക് വളരെ ലളിതമായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആക്റ്റീവ് ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ബൈ ചെയ്യുകയും സെൽ ചെയ്യുകയും അത് വളരെ ഫ്രീക്വൻ്റായിട്ട് ചെയ്യുകയും ആ മാർക്കറ്റിൻ്റെ മൊമെൻറ്റം അനുസരിച്ചിട്ട് നമ്മൾ മാർക്കറ്റിനെ എന്താ പറയുക, അതിന് മുമ്പേ നമ്മൾ പോകുക, അതനുസരിച്ച് മാക്സിമം പ്രോഫിറ്റ് എടുക്കുക. അതാണ് നമ്മൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവ് ഇൻവെസ്റ്റിംഗ് എന്ന് പറയാം. ഈ കേസിൽ ആക്റ്റീവ് ഇൻവെസ്റ്റിങ്ങിൽ അതിൻ്റെ ഇൻവെസ്റ്റിംഗ് ഡിസിഷൻ അല്ലെ അതിനെപ്പറ്റി പഠിക്കുന്നതും കാര്യങ്ങളും നമ്മൾ സ്വയം എടുക്കുന്ന തീരുമാനത്തിൻ്റെ പുറത്തായിരിക്കും നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇതുതന്നെ പല ഡെഫിനിഷൻസ് ഉണ്ട്. ഞാൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് വേണ്ട രീതിയിൽ ഈ മ്യൂച്വൽ ഫണ്ടിന് വേണ്ടി മാത്രം ഞാൻ ആ രീതിയിൽ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ രണ്ടാമതുള്ളത് പാസീവ് ഇൻവെസ്റ്റിംഗ്. ഈ പാസീവ് ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ എന്താ പറയുക, ഫ്രീക്വൻ്റായിട്ട് ബൈയും സെയിലും ചെയ്യുന്നതിന് പകരം നമ്മുടെ എന്താ പറയുക, ഇൻവെസ്റ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് അത് ലോങ് ടേമിലേക്ക് നമ്മൾ ഡ്രാഗ് ചെയ്യുകയും അല്ലെങ്കിൽ നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്യുകയും അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ബൈ ചെയ്യുന്ന സെയിൽ ചെയ്യുന്നത് മിനിമം ആക്കി മാറ്റുകയും അതുപോലെ തന്നെ അതിൻ്റെ അത് ചെയ്യാനുള്ള കോസ്റ്റ് കുറയ്ക്കുക, അതുപോലെ തന്നെ റിസ്ക് കുറയ്ക്കുക. അപ്പം ആക്റ്റീവ് ഇൻവെസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഫീയും അതിൻ്റെ റിസ്കും കൂടുതലായിരിക്കും. പാസീവ് ഇൻവെസ്റ്റിങ്ങിൽ അതിൻ്റെ ഫീയും അതിൻ്റെ റിസ്കും കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ആ മാർക്കറ്റിൻ്റെ പൊട്ടൻഷ്യൽ അനുസരിച്ചിട്ട് നമ്മൾ ആ അതിൻ്റെ പെർഫോമൻസ് നമ്മളല്ലേ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മാക്സിമം അത് ഡ്യൂറേഷൻ നീട്ടി അതനുസരിച്ചിട്ട് നമ്മളതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ബെനിഫിറ്റ് എടുക്കുക എന്നുള്ളതാണ് പാസീവ് ഇൻവെസ്റ്റിങ്. അപ്പോൾ വേറെ രീതി പറഞ്ഞാൽ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റും അല്ലെങ്കിൽ പാസീവ് ഇൻവെസ്റ്റിംഗ് ഇൻഡയറക്റ്റും എന്ന് നമുക്ക് പറയാം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് എഴുതിയിട്ടുണ്ട്, ആക്റ്റീവ് ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് പെർഫോം മാർക്കറ്റ് ഇൻ ഷോർട്ട് ടൈം, ആൻഡ് പാസീവ് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ സിമ്പിളി മാർക്കറ്റ് എങ്ങനെ പോകുന്നു അതനുസരിച്ച് ട്രാക്ക് ചെയ്ത് അനുസരിച്ച് നമ്മുടെ ആ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. അത് ലോങ് ടേമിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും, മറ്റേത് ഷോർട്ട് ടൈമിലേക്ക് ചെയ്യുന്നതുമാണ്. ഇപ്പം ഇൻ കേസ് നിങ്ങൾ ചോദിച്ചേക്കാം, ഒരു ഫണ്ട് മാനേജരും ചെയ്യുന്നതൊരു ആക്റ്റീവ് ഇൻവെസ്റ്റിംഗ് അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്റ്റീവ് ആണെന്ന് നമുക്ക് പറയാം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ ലാർജ് ഫണ്ടിലേക്കും മറ്റൊരു എന്താ പറയുക, ഒരു ഫണ്ട് മാനേജർ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുമ്പം അതൊരു ആക്റ്റീവ് ഇൻവെസ്റ്റിംഗ് എന്ന് വേണമെങ്കിൽ നമ്മൾ പറയാം. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ വീക്ഷണത്തിൽ ആണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഒരു ആക്റ്റീവ് ഇൻവെസ്റ്റിംഗ് പാസീവ് ഇൻവെസ്റ്റിംഗ് എന്ത് ഐഡിയ നിങ്ങൾ കിട്ടിക്കാണും എന്ന് ഞാൻ ഇത് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. അപ്പം അടുത്തത് നമ്മൾ നമ്മുടെ പാർട്ടിലേക്ക് നമ്മുടെ സെക്ഷനിലേക്ക് നേരിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് എന്താണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഒരു ഇതൊരു പാസീവ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. എന്ന് വെച്ചാൽ ഒരു ഇൻഡയറക്റ്റ് ഫോം ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഞാൻ ഓൾറെഡി അതിനെപ്പറ്റി സംസാരിച്ച് കഴിഞ്ഞു. അപ്പം ഒരു സ്റ്റോക്കിലെ ഒരു സ്റ്റോക്ക് ഒരു മ്യൂച്വൽ ഫണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റോക്കിനകത്ത് നമ്മൾ മറ്റുള്ള റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ മറ്റുള്ള ബ്രോക്കറുടെയൊക്കെ എന്താ പറയുക അഡ്വൈസൊക്കെ അല്ലെങ്കിൽ പ്രൊഫഷണൽ അഡ്വൈസറുകൾ നമ്മൾ ചെയ്യാറുണ്ട്. കൂടുതൽ ആളുകളും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ സ്റ്റഡി ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അതേസമയത്ത് മ്യൂച്വൽ ഫണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന
ഫണ്ട് എന്ന് പറയുന്നത് അത് പ്രൊഫഷണലി മാനേജ് ചെയ്യുന്ന ആൾ ചെയ്യുന്നതാണ് ഫണ്ടുകൾ. അപ്പം ആ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണ്, നമ്മളൊരു സ്റ്റോക്ക്, ഒരു ഫോർ എക്സാമ്പിൾ നമ്മൾ ഇൻഫോസിസ് മേടിക്കുകയാണ്, ഒരു ഇൻഫോസിസിൻ്റെ സ്റ്റോക്കിനായാലും ഏകദേശം വരെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 900 rupees ഉണ്ടെന്ന് വയ്ക്കുക. അപ്പോൾ നമുക്കൊരു 100 മേടിക്കലാണ് 90,000 വില വരും. അതേസമയത്ത് നമുക്കൊരു മ്യൂച്വൽ ഫണ്ട് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ഒരു എമൗണ്ട് മാത്രം മതി നമുക്ക് നല്ല നല്ല സ്റ്റോക്കുകൾ മേടിക്കാൻ പറ്റും. അതെങ്ങനെ സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ എന്താ പറയുക, ഈ പ്രൊഫഷണൽ മാനേജ് ചെയ്യുന്ന നമ്മുടെ ഒരു ഫേം, തൽക്കാലം നമുക്ക് അങ്ങനെ പറയാം, ഡീറ്റെയിൽ നമുക്ക് പിന്നീട് പഠിക്കാം, ആ ഒരു ഫേം നമ്മളെക്കൂട്ടുള്ള സാധാരണ കുറേ ആളുകളുടെ നിന്ന് മണി അത് കളക്റ്റ് ചെയ്യുകയും ആ കളക്റ്റ് ചെയ്യുന്ന മണി അവർ ബോണ്ടിൽ അല്ലെങ്കിൽ സ്റ്റോക്കിൽ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയും ആ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം അതിൻ്റെ എക്സ്പെൻസും കഴിഞ്ഞതിന് ശേഷം നമ്മളുമായിട്ട് ഷെയർ ചെയ്യുക ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഈ വരുന്ന മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരുടെ കയ്യിൽ നിന്നും പൈസ കളക്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു വലിയ എമൗണ്ട് ഓഫ് മണിയാണ് ഫണ്ട് മാനേജറിൽ കിട്ടുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും അതിന് കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകും, റിസ്ക് കൂടുതൽ എടുക്കാൻ പറ്റും, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് അഡ്വാൻറ്റേജ് ആയിട്ട് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്വയം മേടിച്ച് ചെയ്തതിനേക്കാളും നമുക്ക് കുറച്ചുകൂടെ എന്താ പറയുക, പർച്ചേസിങ് പവർ നമുക്കിതിനകത്ത് കൂടുതൽ കിട്ടും ഈ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ബേസിക്കലി എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ, വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊട്ടയ്ക്കകത്ത് കുറേ സ്റ്റോക്കുകൾ നമ്മൾ മേടിക്കുക, അതാണ് നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ടിൽ കൂടെ ചെയ്യുന്നത്. അതേസമയത്ത് ആ കുറേ സ്റ്റോക്കുകൾ നമ്മൾ മേടിക്കുന്ന സമയത്ത് തന്നെ ആ സ്റ്റോക്കുകൾ തന്നെ ഒരു യൂണിറ്റായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ടാണ് നമുക്ക് നമ്മൾ മുടക്കുന്ന എമൗണ്ടിൻ്റെ അനുസരിച്ചിട്ടാണ് ഫണ്ട് നമുക്ക് അത് നമുക്ക് കിട്ടുന്നത്. അപ്പം അതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്താ പറയുക, നമ്മുടെ റിസ്ക്കും നമ്മുടെ അതുപോലെ തന്നെ ചിലവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതെല്ലാം ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കൂടുതൽ കിട്ടും, നമ്മുടെ റിസ്ക് കുറയും, നമ്മുടെ മറ്റുള്ളവർ മാനേജ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ സമയം ലാഭിക്കാൻ പറ്റും, അങ്ങനെ പല അഡ്വാൻറ്റേജും ഉണ്ട് നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇതിനെ മ്യൂച്വൽ ഫണ്ട് എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മ്യൂച്വൽ എന്നുള്ള വേർഡിൻ്റെ നമുക്ക് അർത്ഥം നമുക്കെല്ലാവർക്കും അറിയാം. എന്താണ് നമ്മളൊരു ഫൈനാൻഷ്യൽ ടൈമിൽ അതിനെ ഒരു മ്യൂച്വൽ ഫണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ റിസ്ക്, അതിൻ്റെ റിവാർഡ്സ്, ഗെയിന്, അതിൻ്റെ നഷ്ടം, ഇങ്ങനെ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അത് ഈ എന്താ പറയുക, ആ പെർട്ടിക്കുലർ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ഇൻവെസ്റ്റേഴ്സും അതിൻ്റെ പ്രിപ്പറേഷൻ ഓഫ് ദെയർ കോൺട്രിബ്യൂഷൻ, അതായത് അവർ എടുത്തിരിക്കുന്ന അനുപാതം അനുസരിച്ചിട്ട് അതിൽ ആ റിസ്ക് അവർ ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഒരു മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫണ്ട് മാനേജറെ നമ്മൾ അപ്രോച്ച് ചെയ്യണം, അവരെ സമീപിക്കണം. അപ്പം ഈ യൂഷ്വലി ഈ ഫണ്ട് മാനേജറെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത് അല്ലെ, നമ്മൾ കമ്പനിയെ നമ്മൾ സമീപിക്കുന്ന കമ്പനി എന്ന് പറയുന്ന കമ്പനികൾ നമ്മളെ അസറ്റ് മാനേജ് കമ്പനി അല്ലെങ്കിൽ AMC എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം അവർക്ക് കളക്ട് ചെയ്യുന്ന ഒരു ഫണ്ടിലേക്ക് കളക്ട് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിൻ്റെ മണി അവർ സ്റ്റോക്കിലും അതുപോലെ തന്നെ ബോണ്ട്, മണി മാർക്കറ്റ് ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെൻസിൽ അവർ അതുപോലുള്ള മറ്റ് ഇൻസ്ട്രുമെൻസിലും അവർ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് പൂൾ എന്ന് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ മറ്റ് പല ഇൻവെസ്റ്റേഴ്സിന് കളക്ട് ചെയ്യുന്ന റിസോഴ്സ് അല്ലെങ്കിൽ ഫണ്ട് കളക്ട് ചെയ്യുന്നതിനെയാണ് പൂൾ എന്ന് പറയുന്നത്. അത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ, അപ്പോൾ കോമൺ അഡ്വാൻറ്റേജും അല്ലെങ്കിൽ അതിൻ്റെ റിസ്ക്കും നമുക്ക് അതുപോലെ അത് ഷെയർ ചെയ്യും കൂടെ ആണ് ഇതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത്. എന്തുകൊണ്ട് മ്യൂച്വൽ ഫണ്ട് വളരെ പോപ്പുലറായ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന്
പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എൻ്റെ കോസ്റ്റ് എഫക്റ്റീവാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ റിസ്ക് കുറയ്ക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ലോങ് ടേമിലേക്ക് നമ്മുടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു നല്ല സ്റ്റൂൾ എന്ന രീതിയിലും കൂടെയാണ് നമ്മൾ ആളുകളെ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ നമ്മൾ കൂടുതലും ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ അറിയാം ബാങ്കിൽ ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ ചിട്ടി പോസ്റ്റ് ഓഫീസിൽ, അതുപോലെ തന്നെ എന്താ പറയുക പോളിസികൾ അതായത് എൻഡോമെൻറ്റ് പോലുള്ള ഇൻഷുറൻസ് പോളിസികൾ നമ്മൾ നല്ലൊരു ശതമാനം ആളുകളും ഇതിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈവൻ ഇൻഷുറൻസ് പോളിസി നമ്മൾ എടുക്കുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ്, അപ്പോൾ ഇൻഷുറൻസിന് വേണ്ടിയിട്ടല്ല. നമ്മൾ ഓൾറെഡി അത് പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ്, അപ്പോൾ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ നമ്മുടെ പൊതുവെ മലയാളികൾ അവരുടെ ഇൻവെസ്റ്റ്മെൻ്റ് വളരെ റിസ്ക് കുറഞ്ഞ ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് അവർ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാകുന്നത്. പക്ഷേ അതേ സമയത്ത് നമുക്ക് അവർ എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ ഒരു പണം ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് 7.5 കൊല്ലം 8 കൊല്ലം ആകുമ്പോൾ അതിൻ്റെ അത് ഡബിളാകും. അപ്പം ആളുകൾ എന്തായിരിക്കും എനിക്ക് 8 കൊല്ലം കൊണ്ട് ഡബിൾ ആയി എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിട്ടുന്നത് ഏകദേശം സാധാരണ സേവിങ് അക്കൗണ്ടാണ് എനിക്ക് തോന്നുന്നു 6-7.58% ഒക്കെ മാക്സിമം കിട്ടും, അല്ലെ മാക്സിമം 9%. ഈ 9% പ്രോഫിറ്റ് നമുക്ക് അല്ലെ എൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടും എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പണപ്പെരുപ്പവും മറ്റും കണക്ക് കൂട്ടിക്കഴിയുമ്പോൾ ഏകദേശം നമ്മുടെ ഇന്ത്യയിലെ പണപ്പെരുപ്പം എന്ന് പറഞ്ഞാണ്ട് 6-7% സാധാരണ വരുന്നത്. അപ്പോൾ അങ്ങനെ വരികയാണ് നമുക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് മാക്സിമം 1%, 2% അല്ലെങ്കിൽ 3% കിട്ടുന്നത്. അപ്പോൾ ഈ 3% തന്നെ കിട്ടിയെങ്കിൽ തന്നെ നമുക്ക് ടാക്സ് അടക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ ടാക്സും കൂടെ അടച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് കിട്ടുന്നത് മാക്സിമം 1%, 2%, ചില സമയത്ത് അത് നെഗറ്റീവ് ആകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ നമ്മുടെ നിക്ഷേപങ്ങളും ബാങ്കിൽ എന്താ ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് ഇടലെന്നല്ല പറഞ്ഞത്, നമ്മുടെ റിസ്ക് ഫാക്ടർ അനുസരിച്ചാണ് ചെയ്യുന്നത്. അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ ഇതിനു മുമ്പത്തെ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, ഇപ്പോൾ നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ഫുള്ള് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കതിനുള്ള ഗ്രോത്ത് ഉണ്ടാകില്ല. സ്വാഭാവികമായിട്ട് റിസ്ക് കുറവാണ്, അപ്പോൾ നമ്മുടെ ഗ്രോത്തും കുറവായിരിക്കും, നമുക്ക് റിട്ടേൺ കുറവായിരിക്കും എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. പിന്നെ അടുത്തത് നമ്മൾ ഇതിനെപ്പറ്റി പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് സ്റ്റോക്ക് മാർക്കറ്റ് പോലെ തന്നെ റിസ്ക് ഉള്ളതാണ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പം മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാണോ, അപ്പോൾ അതനുസരിച്ചുള്ള ഫണ്ടിനെ പോലും ആ റിസ്കിൻ്റെ അനുസരിച്ചുള്ള ഫണ്ടിനെ പോലും നമ്മൾ ഡീറ്റെയിൽ പഠിക്കുന്നുണ്ട്. അതിന് മുമ്പ് അത് റിസ്ക് ഉണ്ടെന്ന് മനസ്സിലാക്കുക. റിസ്ക് കൂടുന്നതനുസരിച്ച് നമുക്ക് റിവാർഡും കൂടുതൽ കിട്ടും, അതേസമയത്ത് നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്റ്റോക്കിൻ്റെ അത്രയും ഇല്ല, അത് കഴിഞ്ഞ പിന്നെ നെക്സ്റ്റ് സ്റ്റേജിലാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ മറ്റും നമുക്ക് നിക്ഷേപങ്ങളുടെ റിസ്ക് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ റിസ്ക് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ എടുക്കാൻ പോകുന്ന ഫണ്ടിൻ്റെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ കെയർഫുള്ളി നമ്മൾ വായിച്ചിരിക്കണം. എന്നിട്ട് ശേഷം മാത്രമേ നമ്മളൊരു ഒരു ഡിസിഷൻ എടുക്കാവൂ. എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ഫണ്ടുകളും മാനേജ് ചെയ്യുന്നത് ഫണ്ട് മാനേജേഴ്സാണ്. ഫണ്ട് മാനേജേഴ്സിൻ്റെ ഡീറ്റെയിൽ നമ്മൾ അടുത്ത സ്ലൈഡിലോട്ട് പഠിക്കുന്നുണ്ട് കൂടുതൽ. അപ്പോൾ ഈ ഫണ്ട് മാനേജേഴ്സ് അത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ചായിരിക്കും ഒരു പരിധിവരെ അതിൻ്റെ പെർഫോമൻസ് കൂട്ടത്തിൽ മാനേജറുടെ കഴിവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേസമയത്ത് നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന നമ്മളെ അല്ലെങ്കിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ഏജൻറ്റ് മിഡിലുള്ള ആളെന്ന് പറഞ്ഞ് ആൾ ഒരുപക്ഷെ അയാൾക്ക് അയടേതായ താല്പര്യങ്ങളുണ്ടാവും, അയാൾക്ക് കൂടുതൽ കമ്മീഷൻ കിട്ടുന്ന സ്കീമുകളായിരിക്കും അയാൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അല്ലെങ്കിൽ അയാൾക്ക് എന്താ പറയുക അയാളുടെ കോട്ട തേക്കാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ്സിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഏതെങ്കിലും ഒരു ഫണ്ട് നമ്മൾ പിടിച്ചേൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അയാൾ നമുക്ക് കമ്പയർ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കമ്പനിയുടെ ഒരു സ്കീം ഇത്ര പെർസെൻറ്റേജ് ലാഭം കിട്ടി, സ്വാഭാവികമായും നിങ്ങൾക്ക് ഇതിൽ നിന്നും അത്ര കിട്ടും എന്നും പറഞ്ഞാണ് നമ്മളെ അവർ എന്താ പറയുക ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമുക്ക് രണ്ട് ഫണ്ടുകൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ സ്വയം അതിനെപ്പറ്റി മനസ്സിലാക്കണം. അതിൻ്റെ അത് അതിനുവേണ്ടിയുള്ള ഒരു എന്താ പറയുക ഒരു നമ്മുടെ ഒരു ഇൻ്ററാക്ഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ നമ്മളിവിടെ ശ്രമിക്കുന്നത്.
ഓക്കെ, അടുത്ത നമുക്ക് മ്യൂച്വൽ ഫണ്ടിൻ്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജസ് എന്താണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുന്നത്, കൂടുതൽ ഡീപ്പായിട്ട് പോയിട്ട് നിങ്ങളെ ഞാൻ കൺഫ്യൂഷൻ ആക്കാൻ ഉദ്ദേശിച്ചാണ്. നമ്മളെ സംബന്ധിച്ചോളം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ലോങ് ടേമിൽ നല്ലതാണെന്നുള്ള ഒരു പോസിറ്റീവ് കാഴ്ചപ്പാടിലാണ് നമ്മൾ ഇവിടെ ഡിസ്കഷൻ ചെയ്യുന്നത് തന്നെ. അപ്പോൾ നമ്മൾ ആ ഒരു കാഴ്ചപ്പാട് നമ്മൾ എടുക്കുന്നത്, എന്നാലും കാര്യങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ബേസിക്കായിട്ടുള്ള അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് നമുക്കൊന്ന് ഇവിടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ദ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന നമ്മുടെ എന്താ പറയുക പണം അല്ലെങ്കിൽ നമ്മുടെ ഫണ്ടിലെ എന്താ പറയുക അത് ഒരിടത്തും മാത്രമല്ലാതെ അവർ പല രീതിയിലുള്ള എന്താ പറയുക ഇൻവെസ്റ്റ്മെൻ്റാണ് നടത്തുന്നത്. അപ്പോൾ നമുക്ക് റിസ്ക് കുറയും, അതാണ് അതിൻ്റെ ഫസ്റ്റ് അഡ്വാൻറ്റേജ്. അതിന് നമ്മൾ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയും. അത് പ്രൊഫഷണൽ മാനേജിങ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് പ്രൊഫഷണൽ മാനേജ് ചെയ്യുന്ന അല്ല പ്രൊഫഷണൽ മാനേജറാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫസ്റ്റ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുക, ഡൈവേഴ്സിഫിക്കേഷനും അതുപോലെ പ്രൊഫഷണൽ മാനേജ്മെൻറ്റ്, ഈ രണ്ട് കാര്യങ്ങളാണ്. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അഫോർഡബിൾ ഓപ്ഷൻ, അപ്പോൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. കാരണം നമ്മുടെ പലരും പറയാറുണ്ട് ഇക്വിറ്റിയിലൊക്കെ നിക്ഷേപിക്കണമെങ്കിൽ വളരെ വലിയ എമൗണ്ട് വേണമെന്നൊക്കെ പറയാറുണ്ട്. ചില ലോഹരികൾക്ക് അത് ആവശ്യമാണ്, എന്നാൽ ഈ എപ്പോഴും അത് കറക്റ്റാകണമെന്നില്ല. എങ്കിൽ പോലും അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മ്യൂച്വൽ ഫണ്ട് നമുക്ക് അത്രയും പണത്തിൻ്റെ ആവശ്യമില്ല. ഒരു മാസം നമുക്ക് 1000 രൂപയിൽ തൊട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് റിഡ്യൂസ് റിസ്ക്, നമ്മൾ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും നമുക്ക് ഇതിൽ കുറവായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് മാർക്കറ്റിൽ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി അറിവുണ്ടായിരിക്കണം, നമ്മളതിന് പഠിക്കണം, അതിന് നമുക്ക് സമയം വേണം. എങ്കിൽ മാത്രമേ നമുക്കതിൽ നിന്ന് മെച്ചം ഉണ്ടാക്കാൻ പറ്റൂ. അപ്പം ഇത് അറിയാൻ വയ്യാത്ത ആളുകളാണെങ്കിൽ, പ്രത്യേകിച്ച് പുതിയ ആളുകളെ മാർക്കറ്റ് വരുന്നെങ്കിൽ, അവർക്ക് ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഈ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് മറ്റ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ റിട്ടേൺ കമ്പാരിറ്റീവ്ലി ബാങ്ക് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നു, ഹൈ റിട്ടേൺസ് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടിൻ്റെ നമുക്ക് ഈസിയായിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാ മാസവും നമുക്ക് അല്ലെങ്കിൽ ഈ രണ്ടാഴ്ച കൂടുമ്പോൾ നമുക്ക് ഇതുപോലെ SIP മോഡലിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്കിത് നമ്മുടെ ഏതെങ്കിലും ഒരു ഫണ്ടിൽ അല്ലെങ്കിൽ ഏതൊരു സ്കീമിൽ നമ്മുടെ സ്കീമിൻ്റെ എന്താ പെർഫോമൻസ് മോശമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫണ്ടിൽ നിന്ന് വേറൊരു ഫണ്ടിൽ ചെറിയൊരു പൈസ കൊടുത്തിട്ട് നമുക്കത് മാറാനുള്ള ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡിസഡ്വാൻറ്റേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീയും എക്സ്പെൻസ് ചാർജുമാണ് എൻ്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഫണ്ട് മാനേജേഴ്സ് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ ശമ്പളം മേടിക്കുന്ന ആളുകളാണ്. നമ്മൾ സ്റ്റോക്ക് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടാക്സും നമ്മുടെ ബ്രോക്കർ ചാർജും മാത്രം കൊടുത്തുവച്ചാൽ മതി. സ്വാഭാവികമായിട്ടും നമുക്ക് ഇതിനകത്ത് എക്സ്പെൻസ് കുറച്ച് കൂടും. അത് ഇത് നമ്മൾ കണ്ടിന്യൂസ് ലോങ് ടേം ആയതുകൊണ്ട് ഇത് കണ്ടിന്യൂസ് കൊടുക്കുകയും വേണം. അതുപോലെ തന്നെ ഈ ഫണ്ടുകൾ ഉണ്ടാകുന്ന അതിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ അതിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് മുമ്പുണ്ടായിരുന്ന ആ പെർഫോമൻസ് അത് ഫ്യൂച്ചറിൽ അതുപോലെ കണ്ടിന്യൂ ചെയ്യുമെന്ന് നമുക്കൊരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല. സ്റ്റോക്ക് മാർക്കറ്റ് പോലെ തന്നെ മാർക്കറ്റ് കയറുന്നതനുസരിച്ചും അവർക്കായിരിക്കുന്ന സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് അനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ ആ ഫണ്ട് എൻ്റെ നമുക്ക് അതിൽ നിന്നുള്ള നമുക്ക് റിട്ടേൺ കിട്ടുന്നത്. എന്താണ് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ആദ്യത്തേത് റെഗുലേഷൻ. നമുക്കറിയാം എല്ലാ മ്യൂച്വൽ ഫണ്ടുകളും നമ്മുടെ SEBI രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പം അവർ അതിൻ്റെതായ റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ചട്ടക്കൂടിൽ നിന്നും മാത്രമേ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റൂ. അപ്പം ഈ ചീറ്റിങ്ങിൻ്റെയും മറ്റു കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. രണ്ടാമത്തെ സ്മോൾ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ എത്ര ചെറിയ എമൗണ്ടും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അത് നമ്മുടെ കയ്യിൽ വരുന്നതനുസരിച്ചിട്ട് നമുക്ക് രണ്ടാഴ്ച കൂടുമ്പോൾ ഈവൻ വീക്കിലോ രണ്ടാഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ മാസമോ 3 മാസം കൂടുമ്പോൾ അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. SIP രീതിയിലാണെങ്കിൽ അതല്ല നമ്മൾ ഒന്നിച്ചു മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് കുറയുമ്പോൾ നമുക്ക് കൂടുതൽ യൂണിറ്റ്സ് മേടിക്കാനുള്ള ഒരു അവസരം ഇതിൽ കിട്ടും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള അനുസരിച്ചിട്ട് നമുക്കത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം നമുക്ക് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഉള്ള
പണം എത്ര ചെറുതായിക്കോട്ടെ അത് അവർ ഡിഫറെൻറ്റ് കമ്പനികൾ പല തരത്തിലുള്ള കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതാണ് നമ്മൾ ബാസ്ക്കറ്റ് ഓഫ് എന്താ പറയുക ഷെയർസ് അല്ലെങ്കിൽ ഒരു കുട്ടയ്ക്കകത്തുള്ള ഷെയർസുകളെ നമ്മൾ മേടിക്കേണ്ട അവസരമാണ് കിട്ടുന്നത്. ഒന്നിച്ച് ഓരോന്നായിട്ട് മേടിക്കാനുള്ള പൈസ ഇല്ലാത്തവർക്ക് നമുക്ക് കുറച്ച് കുറച്ച് നമുക്ക് മേടിക്കുകയും അതിൻ്റെ ഒരു വിഹിതം നമുക്ക് യൂണിറ്റായിട്ട് കിട്ടുകയും ചെയ്യും. അടുത്ത ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രൊഫഷണലി മാനേജ് ചെയ്യുന്നതാണ്. കാരണം ഇത് ഫണ്ട് മാനേജ് ചെയ്യുന്ന പ്രൊഫഷണലായിട്ട് ഉള്ള ആളുകളാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെ അതിൻ്റേതായ എക്സ്പീരിയൻസും അതിൻ്റേതായ പഠിക്കാനുള്ള റിസോഴ്സും അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്കുള്ള ആളുകളാണ്. അപ്പം നമുക്കിത് അറിയാൻ വേണമെങ്കിലും അവർ നമുക്ക് വേണ്ടി സ്റ്റോക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യും. ഡെറ്റ് ഫണ്ട് ഏതെങ്കിലും ആയിക്കോട്ടെ അവർ ഇൻവെസ്റ്റ് ചെയ്യും, നമുക്കനുസരിച്ചുള്ള ലാഭം കിട്ടുകയും ചെയ്യും. അടുത്ത അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റി ആണ്. അപ്പോൾ ഈ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയത്തും ഇത് വിറ്റ് ക്യാഷാക്കാൻ പറ്റും, അതുപോലെ തന്നെ ഒരു പ്രശ്നവും ഇല്ല, എപ്പോൾ വേണമെങ്കിലും മേടിക്കാനും പറ്റും. തീർച്ചയായിട്ടും ചില ഫണ്ടുകൾക്ക് ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്, നമ്മളത് വരുന്ന സ്ലൈഡിൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നുണ്ട്. പക്ഷേ ലിക്വിഡിറ്റി എന്ന് പറയുമെങ്കിൽ തന്നെ അപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ്റെ വില അനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുന്നത് എന്ന് നമുക്ക് ഓർത്തിരിക്കും. അതുമേ ഞാൻ റിസ്കിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ അടുത്ത ഡൈവേഴ്സിഫിക്കേഷൻ, അലോക്കേറ്റിംഗ് ക്യാപിറ്റൽ ഇൻ എ വേ ദാറ്റ് റെഡ്യൂസ് ദി എക്സ്പോഷർ ബൈ കോമ്പൈനിങ് എ വെറൈറ്റി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഒരു ഒന്നോ രണ്ടോ സ്റ്റോക്കുകൾ മേടിക്കുന്നതിന് പകരം അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് രീതി സ്വീകരിക്കുന്നതിന് പകരം നമ്മൾ പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് രീതികൾ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കനുസരിച്ച് നമുക്ക് റിസ്ക് കുറയുകയും ഉള്ള റിസ്ക് പലരുമായിട്ട് ഷെയർ ചെയ്യാനും നമുക്ക് സാധിക്കും. അടുത്തതെന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറൻസി ആൻഡ് ഇൻ്ററാക്ടിവിറ്റി. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫണ്ട് മാനേജർ അവർ ഏത് രീതിയിലുള്ള സ്ട്രാറ്റജിയാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അവർ അത് നമുക്ക് വളരെ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് അവർ അയച്ചു തരും. അതുപോലെ തന്നെ ഓൺലൈനിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ട്, നമുക്ക് ഏതെങ്കിലും സൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് റെഗുലറായിട്ട് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റും മറ്റും അയച്ചു തരും. അതുപോലെ തന്നെ അവർ ഏതൊക്കെ സ്റ്റോക്കിലാണ് അവർ എന്താ പറയുക ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് അയച്ചു തരും. അപ്പോൾ അത് വളരെ ട്രാൻസ്പെറൻ്റ് ആണ്, നമുക്കത് ഇൻട്രാക്റ്റ്. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഇൻട്രാക്ടിവിറ്റി എന്ന് പറയുന്നത്. അതനുസരിച്ച് അവർ അത് ഇവർ ഇത് മാറ്റുന്നതനുസരിച്ചിട്ട് നമുക്കത് മനസ്സിലാക്കാനുള്ള സാധ്യതയുമുണ്ട്. അടുത്തത് ചോയ്സ്. പല തരത്തിലുള്ള നമ്മുടെ റിസ്ക് അനുസരിച്ചിട്ട് നമ്മൾ ഏത് തരത്തിലുള്ള റിസ്ക് എടുക്കാൻ തയ്യാറാണ് അതനുസരിച്ചിട്ടുള്ള ഫണ്ടുകൾ നമുക്ക് മാർക്കറ്റ് അവൈലബിളാണ്. നമ്മുടെ കയ്യിലുള്ള പണം അനുസരിച്ചിട്ട് നമ്മുടെ പ്രായവും നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള നമ്മുടെ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എത്ര റിസ്ക് എടുക്കുന്നു ആ റിസ്ക് അനുസരിച്ചിട്ട് ഏത് രീതിയിലുള്ള സ്റ്റോക്ക് ഫണ്ടാണ് നമുക്ക് റിസ്ക് എടുക്കാൻ കൂടുതൽ പറ്റുന്നത് അല്ല കുറച്ച് പറ്റുന്നത് അതനുസരിച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഉണ്ട്. അതുപോലെ തന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ സ്പ്രെഡിങ് റിസ്ക്. അപ്പോൾ നമ്മൾ പല കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് പല സെക്ടേഴ്സുണ്ട്, പല ഇൻഡസ്ട്രീസുണ്ട്. അപ്പോൾ അങ്ങനെ രീതിയിൽ അവരത് അതുപോലെ ഡെപ്റ്റ് ഫണ്ടുകളിലും മറ്റും ചെയ്യുന്നത് കൊണ്ട് നമുക്ക് റിസ്ക് വളരെ കുറവായിരിക്കും. ഒരെണ്ണം കുറച്ച് മോശമാകുമ്പോൾ മറ്റേത് കയറും. അപ്പോൾ ഇതൊരു ബാലൻസ്ഡ് ആയിട്ട് പോകും. ഓക്കെ, അടുത്തത് നമുക്ക് മനസ്സിലാക്കേണ്ടത് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി അല്ലെങ്കിൽ AMC. എന്താണ് ഈ അസറ്റ് മാനേജ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആളുകളുടെ നിന്ന് കളക്ട് ചെയ്യുന്ന പണം അവർ കുറേ ആളുകളുടെ നിന്ന് സ്വരൂപിച്ചിട്ട് അവർ ആ പണം ഉപയോഗിച്ചിട്ട് ആ ഇൻവെസ്റ്റ്മെൻറ്റ് തീരുമാനങ്ങൾ എടുക്കുകയും അതനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന കമ്പനിയാണ് നമ്മൾ ഈ അസറ്റ് മാനേജ്മെൻറ് കമ്പനി എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് സിവിൽ രജിസ്റ്റേർഡ് ചെയ്ത കമ്പനികളായിരിക്കും. അപ്പം ചില കമ്പനികൾ പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കുകയും ചെയ്യുന്ന കമ്പനികളുണ്ടാകാം. പക്ഷേ മ്യൂച്വൽ ഫണ്ട് മാത്രം കൈകാര്യം ചെയ്യുന്ന കമ്പനിയാണെങ്കിൽ നമുക്കതിന് മ്യൂച്വൽ ഫണ്ട് കമ്പനി എന്ന് നമുക്ക് പറയാം. പിന്നെ മൊത്തം എല്ലാം കൂടെ നമുക്ക് അസറ്റ് മാനേജ്മെൻറ് കമ്പനി അല്ലെങ്കിൽ AMC എന്ന് നമുക്കതിനെ വിളിക്കാം. അടുത്തത് ഫണ്ട് മാനേജർ
ആൻഡ് ഹിസ് ഡ്യൂട്ടീസ്. ഒരു ഫണ്ട് മാനേജർ എന്താണ് ചെയ്യുന്നത്, അയാളുടെ ഡ്യൂട്ടികൾ എന്താ, അയാളുടെ ഡ്യൂട്ടി എന്താണ് നമുക്കൊന്ന് മനസ്സിലാകും. അപ്പോൾ ഒരു അസറ്റ് മാനേജർ കമ്പനി ഒരു ഫണ്ട് അവർ മാർക്കറ്റിൽ അതിൽ എന്താ പറയുക ഡിസിഷൻ എടുക്കാനും അത് ഇൻവെസ്റ്റ് ചെയ്യാനും ഒരാളെ അപ്പോയിൻമെൻറ്റ് ചെയ്യും. ഇനി ഇങ്ങനെ ചെയ്യുന്ന അപ്പോയിൻമെൻറ്റ് ചെയ്യുന്ന ആളിനെ നമ്മൾ ഫണ്ട് മാനേജർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു പ്രൊഫഷണലായിട്ടുള്ള ആളായിരിക്കും. അപ്പോൾ ആ അയാളായിരിക്കും ഏത് തരത്തിലുള്ള നിക്ഷേപങ്ങളാണ് നടത്തേണ്ടത് എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ആ ഫണ്ടിനെ സംബന്ധിച്ചോളം അയാളുടെ ഉത്തരവാദിത്വമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ആളെ നമ്മൾ ഫണ്ട് മാനേജർ എന്ന് പറയും. അപ്പോൾ അയാളാണ് മേടിക്കുകയും വാങ്ങുകയും ആ മാർക്കറ്റിൻ്റെ അനുസരിച്ചിട്ട് അതിൻ്റെ ആ തീരുമാനങ്ങൾ മാറ്റുകയും ഒക്കെ ചെയ്യുന്നത് അയാളുടെ ഉത്തരവാദിത്വമായിരിക്കും. അപ്പോൾ നമ്മൾ അടുത്ത ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അസറ്റ് ഓഫ് മ്യൂച്വൽ ഫണ്ട്. അപ്പോൾ നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ടാണ് ഇതിനെ കൃത്യമായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനെ പറ്റി നമ്മൾ ഓൾറെഡി വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഫണ്ടമെൻ്റൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഡീറ്റെയിലായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ആ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് അതിൻ്റെ ഡീറ്റെയിൽ മനസ്സിങ്ങനെ ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റും അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്യാഷ് ഫ്ലോ ഒക്കെ നമ്മൾ വളരെ ഡീറ്റെയിലായിട്ട് ഒരു കമ്പനിയുടെ എന്താ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് സാമ്പിൾ വെച്ചിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് അതിൻ്റെ ഡീറ്റെയിൽ അറിയാം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിലോട്ട് പോകുന്നില്ല. അപ്പോൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റോക്കിൻ്റെ കറണ്ട് മാർക്കറ്റ് വിലയും അപ്പം എത്ര സ്റ്റോക്സാണ് ഔട്ട്സ്റ്റാൻഡിങ് മാർക്കറ്റിലുള്ളത് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ മൊത്തം തുകയാണ് നമ്മൾ ഒരു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ മ്യൂച്വൽ ഫണ്ട് സംബന്ധിച്ച് നമ്മൾ അസറ്റ് എന്നാണ് പറയുന്നത്. ഈ അസറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഒരു മ്യൂച്വൽ ഫണ്ട് ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നെറ്റ് അസറ്റ് എന്ന് പറയുന്നത് ആ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മണി മൊത്തം പണത്തിനെ നമുക്ക് അസറ്റ് എന്ന് വിളിക്കാം. അതുപോലെ തന്നെ ടോട്ടൽ റിസോഴ്സ് അവൈലബിൾ ടു മാർക്കറ്റ് ടു മ്യൂച്വൽ ഫണ്ട് ഓർ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ സെക്യൂരിറ്റീസ് ഇൻ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ. അതായത് നമ്മുടെ നമുക്കറിയാം ഒരു സ്റ്റോക്ക് ഒരു മാർക്കറ്റിൽ നിന്ന് മേടിക്കുമ്പോൾ ആ മാർക്കറ്റിലുള്ള മാർക്കറ്റ് വില അനുസരിച്ചിട്ടാണ് നമ്മുടെ സ്റ്റോക്കിൻ്റെ അനുസരിച്ചിട്ടാണ് നമ്മുടെ ഫണ്ടിൻ്റെയും വിലയും വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ടോട്ടൽ സെക്യൂരിറ്റീസിൻ്റെ അല്ലെ ഷെയർസിൻ്റെ മൊത്തം വാല്യൂവിൽ നിന്ന് അവരുടെ ചിലവുകൾ കുറച്ചാൽ ബാക്കി വരുന്ന തുകയെ നമുക്ക് നെറ്റ് അസറ്റ് എന്ന് വിളിക്കാം. ആ ഫണ്ടിൻ്റെ മൊത്തം അസറ്റ് നമ്മൾ വിളിക്കുന്നത്. അതുപോലെ തന്നെ അവർ മിക്ക ഫണ്ട് മാനേജേഴ്സും അവർ മ്യൂച്വൽ ഫണ്ടിൽ അവർ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ കുറച്ച് പണം അവരുടെ കയ്യിൽ വെച്ചിരിക്കും ഏതെങ്കിലും കാരണത്തിൽ മാർക്കറ്റ് ഇടിയോ അല്ലെങ്കിൽ നല്ല ഷെയർസ് കിട്ടുമ്പോൾ വാങ്ങുവാൻ വേണ്ടിയിട്ട്. അപ്പം ഇതും കൂടെ കൂട്ടിയിട്ട് അതായത് പോർട്ട്ഫോളിയോയിലുള്ള നമ്മുടെ സെക്യൂരിറ്റീസ് പ്ലസ് ബാലൻസ് മണിയും കൂടെ കൂട്ടി വരുന്ന മൊത്തം തുകയും നമുക്ക് നെറ്റ് അസറ്റ് എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ എന്താ പറയുമ്പോൾ രണ്ടാമത് പറഞ്ഞാണ് കുറച്ചുകൂടെ അക്യുറേറ്റ് നമുക്ക് പറയാൻ പറ്റും. ആദ്യം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പണം നമ്മൾ അത് സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ വില കൂടുകയോ കുറയുകയോ ചെയ്യും. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്നതുകൊണ്ട് അത് പ്ലസ് ബാലൻസ് മണി, അതാണ് കൃത്യമായ രീതിയിൽ നമുക്ക് ഒരു കമ്പനിയുടെ ഒരു ഫണ്ടിൻ്റെ നെറ്റ് അസറ്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പം ഒരു കമ്പനി ഇത്ര പല ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പം ആ മൊത്തം കമ്പനിയുടെ ആ നെറ്റ് അസറ്റ് വരുമ്പോൾ ഇത്ര എല്ലാ ഫണ്ടുകളിലും കൂട്ടിയിട്ട് ഉള്ള അതായിരിക്കും. അപ്പോൾ അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ അസറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മാർക്കറ്റ് വാല്യൂ ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂവിനെ ബേസ് ചെയ്തതായിരിക്കും. അപ്പോൾ അത് അതുപോലെ തന്നെ നമ്പർ ഓഫ് ഷെയർസിൻ്റെ ഇവിടെ നോക്കിയിട്ട് അത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും നമ്മുടെ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പ്ലസ് ബാലൻസ് മണി കയ്യിലുള്ളത്. അടുത്തത് നമ്മൾ സ്ഥിരപാട് കേൾക്കുന്ന വേർഡാണ് വാട്ട് ഈസ് എൻ എ വി ഓഫ് മ്യൂച്വൽ ഫണ്ട്. അത് എൻ എ വി എന്ന് പറയുന്നത് നമുക്ക് സ്ഥിരമായിട്ട് എല്ലാവരും കേൾക്കുന്ന പദമാണ്. അല്ലാതെ അറിയാം എങ്കിൽ നമുക്കൊന്ന് പഠിക്കുന്ന കൂട്ടത്തിൽ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം. അപ്പം എൻ എ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് അസറ്റ് വാല്യൂ എന്നാണ് പറയുന്നത്. അപ്പം നമ്മളൊരു എന്താ പറയുക, ഒരു മ്യൂച്വൽ ഫണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പം നമ്മൾ ഷെയർ മേടിക്കുന്ന പോലെ നമ്മൾ നെറ്റ് അസറ്റ് വാല്യൂ എൻ എ വിയുടെ പുറത്താണ് നമ്മൾ അത് മേടിക്കുന്നത്. അതായത് ഓരോ ദിവസം ക്ലോസിംഗ് പ്രൈസ് അനുസരിച്ചിട്ടാണ് ഈ എൻ എ വിയുടെ വില നിർണ്ണയിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് അതിന് കുറച്ച് വേരിയേഷൻസ് ഉണ്ടാകും. ഓക്കെ, അപ്പം ഒരു കമ്പനിയുടെ ഒരു ഫണ്ടിൻ്റെ
എൻ എ വി എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റിൻ്റെ വിലയാണ് എൻ എ വി എന്ന് പറയുന്നത്. ഈ എൻ എ വി എന്ന് പറയുന്നത് ടോട്ടൽ, നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞ ആ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസിനെ എൻ്റെ മാർക്കറ്റ് വില അതിന് നമ്പർ ഓഫ് യൂണിറ്റ്സ് കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന മൊത്തം വാല്യുവിൽ നിന്ന് അവരുടെ ചിലവുകളും അവർക്കുണ്ടാകുന്ന മറ്റ് ബാധ്യതകളും എല്ലാം കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ബാക്കി പണം, ആ അതിനെ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് യൂണിറ്റ്സ് എത്ര യൂണിറ്റ്സ് ഉണ്ടോ ആ യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വിലയാണ് നമുക്ക് എൻ എ വി എന്ന് പറയുന്നത്. അതായത് മൊത്തം ആസ്തി മൈനസ് അവരുടെ എക്സ്പെൻസ് അതേപോലെ മറ്റ് വേറെ ഏതെങ്കിലും ബാധ്യതയുണ്ടെങ്കിൽ അത് കുറച്ചതിന് ശേഷം ബാക്കി വരുന്ന പണം, മൊത്തം എത്ര യൂണിറ്റ് ഉണ്ടോ ആ യൂണിറ്റിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വിലയാണ് ഒരു യൂണിറ്റിൻ്റെ എൻ എ വി എന്ന് പറയുന്നത്. അപ്പം എല്ലാ സ്കീമുകളും, മോസ്റ്റ് ഓഫ് ദ സ്കീംസ് എന്ന് പറയാം, എല്ലാം 100% എന്ന് പറയാൻ പറ്റില്ല, മോസ്റ്റ് ഓഫ് ദ സ്കീംസ് അവരുടെ എൻ എ വി ഡെയിലി ബേസിലാണ് തീരുമാനിക്കേണ്ടത്. അതായത് ക്ലോസിംഗ് മാർക്കറ്റിന് ശേഷം അതിൻ്റെ ക്ലോസിംഗ് വിലയുടെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ വില നിർണ്ണയിക്കുന്നത്. അപ്പോൾ എന്താണ് എൻ എ വി എന്ന് പലർക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ എ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റോക്കിൻ്റെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് തന്നെയാണ്. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ഞാൻ ഡിസ്കഷന് പോകുന്നില്ല, നമ്മുടെ സമയം കളയുന്നില്ല. ബുക്ക് വാല്യൂ എന്താണെന്ന് വളരെ കൃത്യമായിട്ട് നമ്മുടെ വിത്ത് ഉദാഹരണ സഹിതം നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പല വിത്ത് എക്സാമ്പിൾ ഉൾപ്പെടെയാണ് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ വിശദീകരണത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് ഞാൻ തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ എൻ എ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമല്ല, നമ്മുടെ സ്റ്റോക്കിൻ്റെ ബുക്ക് വാല്യൂ പോലെ തന്നെ. അത് എന്തുകൊണ്ട് ഇത് എടുത്തു പറയാൻ കാര്യം വെച്ചാൽ പലരും നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട്, നമ്മുടെ ഷെയറിൻ്റെ വില മാർക്കറ്റ് വില പോലെ ആണ് എൻ എ വി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് മേടിക്കുമ്പോൾ എൻ എ വിയുടെ ബേസിലാണത് മേടിക്കും എങ്കിൽ പോലും നമ്മൾ ആ സ്റ്റോക്കിൻ്റെ അല്ല ആ ഫണ്ടിൻ്റെ പെർഫോമൻസ് നമുക്ക് പഠിക്കുന്ന നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക് ആ എൻ എ വി അല്ല ആളുകൾ അതിനെ നമ്മൾ അതിൻ്റെ ഇതെടുക്കുന്ന മുഖ്യ ഘടകമായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഒരു ഇൻവെസ്റ്റേഴ്സ് ആ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർ എന്താ പറയുക, അവർ ശ്രദ്ധിക്കുന്നത് ആ ഫണ്ട് കൊല്ലം തോറും എത്ര ലാഭം തന്നു, അല്ലെങ്കിൽ ഓരോ കൊല്ലം കഴിയുമ്പോഴും അതിലുണ്ടാകുന്ന ആ പെർഫോമൻസിലുണ്ടാകുന്ന ഡിഫറൻസ്, ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റർ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത്. എൻ എ വി ഒരു നമുക്ക് മേടിക്കുമ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക അതിന് ഉള്ള ഒരു വില എന്നുള്ള രീതിയിൽ മാത്രമേ കൺസിഡർ ചെയ്യാവൂ. മെയിനായിട്ട് നമുക്ക് ഫണ്ടിൻ്റെ ആനുവൽ റിട്ടേൺ ആണ് നമ്മൾ, അത് ഓരോ കൊല്ലം അതിൻ്റെ പെർഫോമൻസ് അതിൻ്റെ റിട്ടേൺ എത്ര പെർസെൻറ്റേജ് തരുന്നു അതനുസരിച്ചാണ് ഒരു ഇൻവെസ്റ്റർ നമുക്ക് അതിൻ്റെ ഫണ്ട് സെലക്ട് ചെയ്യുന്നത്, എൻ എ വിയുടെ പുറത്ത് അല്ല. അപ്പം ഇത്രയും പറഞ്ഞു കൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ് അതിനെപ്പറ്റി. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല വീഡിയോസിൽ നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ കാൽക്കുലേഷനൊക്കെ പഠിക്കുമ്പോൾ പലരും കുറച്ച് ടഫാണ്, ഇത്ര ഡീറ്റെയിൽ വേണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനതിനെ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷേ ആർക്കെങ്കിലും ഈ എൻ എ വിയെ പറ്റി ഇപ്പോൾ പറഞ്ഞ പോയിൻറ്റിനെ പറ്റി സംശയമുണ്ട്, അതിൽ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ രണ്ട് ലിങ്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് എക്കണോമിക് ടൈംസിലും ഒന്ന് rediff.com പോയി കഴിഞ്ഞാൽ അതിന് ആ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ കൃത്യമായ രീതിയിൽ എന്താണ് ഞാൻ ഈ പറഞ്ഞ കാര്യമെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അത് കാണേണ്ടവരെ ആ ലിങ്ക് ഈ ലിങ്ക് ഉപയോഗിച്ചിട്ട് ആ സൈറ്റിൽ പോയിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കുക, കൂടുതൽ പഠിക്കണം എന്ന് ഉള്ള ആഗ്രഹമുള്ളവർ. നെക്സ്റ്റ് വേണമെന്ന് പറയും ലോക്കിൻ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റോക്ക് പ്രത്യേകിച്ച് ഈ എന്താ പറയുക ഓപ്പൺ സ്കീം അല്ലാത്ത സ്കീമുകളാണ് ഇത് കൂടുതലും വരുന്നത്. അതുപോലെ തന്നെ ഡെപ്റ്റ് ഫണ്ടുകളിലുമാണ് സാധാരണ ഈ ലോക്കിൻ പീരീഡ് വരുന്നത്. അപ്പോൾ ലോക്കിൻ പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫണ്ട് മേടിച്ചു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ കാലം വരെ സമയം വരെ അത് നമുക്ക് വിൽക്കാൻ പറ്റില്ല എന്ന ഒരു നിബന്ധന ഉണ്ടാകും. സാധാരണഗതിയിൽ നമ്മുടെ ഇ എൽ എസ് എസ് പോലുള്ള ഈ ഡെപ്റ്റ് ഫണ്ടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 3 കൊല്ലത്തെ അത് അങ്ങോട്ടും വേരി ചെയ്യാം, അതിൽ ആവറേജ് ഒരു 3 കൊല്ലം എന്നാണ് ഈ ലോക്കിൻ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം മാത്രമേ നമുക്കിത് വിൽക്കാൻ പറ്റൂ. പക്ഷേ ആ ഫണ്ടിൻ്റെ ഡീറ്റെയിൽ പഠിക്കുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാം. അതായത് ലോക്കിൻ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫണ്ട് നമ്മൾ പുതിയതായിട്ട് ഇറക്കുമ്പോൾ അത് മേടിക്കുക, മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു 2 അല്ലെങ്കിൽ 3 കൊല്ലത്തേക്ക് നമുക്കത് സ്റ്റോക്ക് അത് കൈമാറ്റം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫണ്ട് മാനേജർക്ക് കുറച്ചുകൂടെ ഫ്ലെക്സിബിളായിട്ട് കിട്ടുന്ന ആ നിക്ഷേപം അവർക്ക് വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഇൻവെസ്റ്റ്
ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഈ മണി പണത്തിലുള്ള പോക്കും വരും, ആളുകൾ വിൽപ്പനയും വാങ്ങലയും കൂടെ ഉണ്ട്, അത് ഏറ്റക്കുറച്ചുകൾ അവരെ ബാധിക്കാതെ തന്നെ അവർ കൂടുതൽ കുറച്ചുകൂടെ റിസ്ക് എടുത്തിട്ട് കുറച്ചുകൂടെ എന്താ പറഞ്ഞാൽ അപ്പം കുറച്ചുകൂടെ ഡ്യൂറേഷൻ കിട്ടും, കുറച്ചുകൂടെ അത് എന്താ പറയുക ഒന്നോ രണ്ടോ ദിവസം. പിന്നെ നമ്മൾ ഇന്ന് മേടിച്ച് നാളെ മേടിക്കുന്നതും ഇന്ന് മേടിച്ചിട്ട് ഒരു കൊല്ലം കഴിഞ്ഞ് വയ്ക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു കൊല്ലം നമ്മുടെ പണം ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ലത് നമുക്കത് എന്താ പറയുക നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കുറച്ചുകൂടെ മാനേജർ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിരിക്കും. ഇൻവെസ്റ്റ്മെൻറ്റാണ് ഈ ലോക്ക് ഇൻ പീരീഡ് വെച്ചിരിക്കുന്നത്. അപ്പം ഈ മ്യൂച്വൽ ഫണ്ടിനെ പറ്റി പഠിക്കാനും അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനും കുറേ സൈറ്റുകളുണ്ട്. അപ്പോൾ ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഞ്ചാറ് സൈറ്റുകൾ ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ആ സൈറ്റിൻ്റെ പേരുകൾ ഇവിടെ കാണാം. നിങ്ങൾ ഈ ലിങ്ക് ഉപയോഗിച്ചിട്ട് ആ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പല രീതിയിലുള്ള കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും പറ്റും. ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് ഈ സൈറ്റിൽ അവർ നമുക്ക് ഗൈഡൻസ് തരും. അതുപോലെ തന്നെ പല ഫണ്ട്സിൻ്റെ പെർഫോമൻസ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഏജൻസികൾ നമ്മൾ പറഞ്ഞ AMC അങ്ങനെയുള്ള AMCകളുടെ ലിസ്റ്റും ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് ഈ ലിങ്കുകളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. അപ്പം താല്പര്യമുള്ളവർ ഈ ലിങ്കിൽ പോയിട്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പം നമ്മളിവിടെ ഫസ്റ്റ് പാർട്ട് ഇവിടെ നിർത്തുകയാണ്. നമ്മൾ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു ഇൻട്രഡക്ഷനാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കിയേക്കുന്നത്. ബാക്കി എന്താണ് പലതരത്തിലുള്ള ഫണ്ടുകൾ, അതെങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും, എങ്ങനെ നമ്മുടെ റിസ്ക്, അങ്ങനെയുള്ള മറ്റു കാര്യങ്ങൾ നമുക്ക് അടുത്ത വരുന്ന ഒരു 4-5 സെക്ഷനുകളിൽ നമുക്ക് കൂടുതൽ പഠിക്കാൻ നമുക്ക് ശ്രമിക്കാം, നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. അപ്പം ഇതിനെപ്പറ്റിയ സംശയമുള്ളവർ, കൂടുതൽ അറിവ് ഉള്ളവർ നമ്മുടെ ഏതെങ്കിലും നമ്മുടെ എന്താ പറയുക ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ സ്റ്റോക്ക് ലൈൻ ആകാം, സ്റ്റോക്ക് ലേണിംഗ് ആകാം, അല്ലെങ്കിൽ മറ്റ് ഗ്രൂപ്പുകളിൽ നമുക്ക് അതിനെപ്പറ്റി ചർച്ചകൾ നടത്താം. ഇപ്പം ഇന്നത്തെ തെറ്റുകളുണ്ടെങ്കിൽ അവർ തിരുത്തുകയും ചെയ്യാം. മറ്റുള്ളവർക്ക് കൂടുതൽ അവർക്ക് ഉള്ള അറിവുകൾ നമുക്കൂടെ പകർന്നു തരാൻ പറ്റും. അതുപോലെ തന്നെ ID കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും പേഴ്സണലായിട്ട് നമുക്ക് ID ചെയ്യാനായിട്ട് സ്റ്റോക്ക് ലൈൻ ഗ്രൂപ്പ് എൻ്റെ ജിമെയിലായിട്ട് നമുക്ക് കോൺടാക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ആദ്യമേ ഞാൻ പറഞ്ഞു, സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും മ്യൂച്വൽ ഫണ്ട് ആയാലും ഏത് തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും അതിൻ്റേതായ റിസ്ക് ഉണ്ട്. അപ്പോൾ ആ റിസ്ക് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാവൂ. അപ്പോൾ നമ്മളത് അത് അറിഞ്ഞിരിക്കണം. അഥവാ നിങ്ങൾക്ക് അറിയാൻ പറ്റിയില്ലെങ്കിൽ അത് അറിയാവുന്ന ആളുടെ ചോദിച്ച് മേടിച്ച് അവരുടെ ഗൈഡൻസോട് മാത്രമേ നമുക്ക് നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യാവൂ. ഇതൊരു റെക്കമെൻഡേഷനായിട്ട് കാണരുത്. ഇതിൻ്റെ ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ ബേസിക്കായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് രീതി ആളുകൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഉദ്യമം. അതുപോലെ തന്നെ ഇതിനകത്ത് എടുത്തിരിക്കുന്ന പല ഡെഫിനിഷൻസും മറ്റും അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ ഓൺലൈനിൽ നിന്നൊക്കെ അത് കോപ്പി ചെയ്തിട്ടുണ്ടാവാം. അപ്പം അത് നമുക്ക് പഠിക്കാൻ വേണ്ടിയുണ്ട്, അത് ബിസിനസ് പർപ്പസിനല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇത് മിസ്യൂസ് ചെയ്യാതിരിക്കുക, കോപ്പിറൈറ്റും മറ്റും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യുക. അപ്പോൾ അടുത്ത സെക്ഷൻ നമുക്ക് അടുത്ത വീഡിയോകൾ കൂടുതൽ പഠിക്കാം. നന്ദി, നമസ്കാരം.